നമസ്കാരം. ഈസി റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗീത. നമ്മൾ ഇന്നൊരു ചീരയില തോരനാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു തോരൻ കൂട്ടി ചോറിനാൻ. നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഇതിനു വേണ്ടിയിട്ട് 1/4 കിലോ ചീര നല്ലപോലെ കഴുകിയിട്ട് ഇലയും തണ്ടുമൊക്കെ സെപ്പറേറ്റ് ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതിൻ്റെ അരപ്പൊന്ന് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പിടി തേങ്ങായും 5 ഉള്ളിയും കറിവേപ്പിലയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ മിക്സിയിലൊന്ന് കറക്കിയെടുക്കാം. അധികം അരഞ്ഞു പോകണ്ട. ഇനി ഒരു പാൻ നന്നായിട്ടൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. 1 ടീസ്പൂൺ കടുകിടാം. കടുക് കൂട്ടി കഴിയുമ്പോഴേക്കും 3-4 ഉണക്കമുളക് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് അതും കൂടി ഇതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ആദ്യം ഈ ചീരയുടെ തണ്ടിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കാം. ഇനി അല്പം കട്ടിയുള്ള തണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ആ തണ്ടൊന്ന് വേവിച്ചതിന് ശേഷം വേണം കേട്ടോ ഇലയിടാൻ. ഇത് പക്ഷേ ഇത്തിരി കിളിന്ത് തണ്ടാണ്, അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ ഇലയിട്ടിട്ട് നമുക്കിത് അടച്ചു വെക്കാം. ഇത് മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഏതാണ്ട് ഒരു 1.5-2 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്കിതൊന്ന് തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇല ചീരയുടെ തണ്ടൊക്കെ വെന്തിട്ടുണ്ട്, അതുപോലെ ഇലയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പിട്ട് വേവിച്ച 1 കപ്പ് കടല ചേർക്കാം. കടല ചേർക്കുമ്പോൾ നല്ല സ്വാദാണ് കേട്ടോ ഈ തോരന്. അപ്പം വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ തോരൻ കൂടുതൽ കഴിക്കാൻ പറ്റും, ഒട്ടും മടുപ്പുണ്ടാകത്തില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ച് നമുക്കൊരു അല്പനേരം കൂടെ 1 മിനിറ്റോളം ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കാം. 1 മിനിറ്റിന് ശേഷം ഇത് തുറന്നിട്ട് പാത്രത്തിൽ തന്നെ ഒന്ന് നിരത്തിയിട്ട് അല്ല വെള്ളം ഒന്ന് വലിയുന്നത് വരെ ഒന്ന് അടുപ്പേ വെച്ചാൽ മതിയാവും. വെള്ളം വലിഞ്ഞു കഴിയുമ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഉപ്പൊക്കെ പോരാന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടി ഇടണം കേട്ടോ. ഞാൻ 2 ഉള്ളി ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ചീര തോരൻ വെക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.